ഈ ഈശ്വമിശയാക്കി സ്തുതി പ്രിയ ദൈവമക്കളെ വചനാമൃതത്തിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ നിർവചനങ്ങളുണ്ട് പ്രാർത്ഥന ഈശോയുമായുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന ഈശോയുടെ വചന ശ്രവിക്കുന്നതാണ് പ്രാർത്ഥന ദൈവാനുഭവമാണ് അങ്ങനെ ഒത്തിരിയേറെ നിർവചനങ്ങൾ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് നൽകുവാൻ സാധിക്കും എന്നാൽ സമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു നിർവചനം നൽകുന്നുണ്ട് ഒന്നാം പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു അവിടെ അന്ന പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല ചുണ്ടുകൾ മാത്രം അനങ്ങുന്നു പുരോഹിതനായ ഏലി അവളെ കുറെ നേരം നിരീക്ഷിക്കുന്നു ഏലിക്ക് മനസ്സിലായി അവൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തിയായിരിക്കുന്നു അതുകൊണ്ടാണ് ശബ്ദം പുറത്തു വരാത്തത് ചുണ്ടുകൾ മാത്രം അനങ്ങുന്നതെന്ന് ഏലി പോയി അവളോട് പറയുകയാണ് എത്ര നേരം നിന്റെ ഈ വീഞ്ഞിന്റെ ഉന്മദ്ധത നീ ഇങ്ങനെ കാണിക്കും നീ നീതിൻ്റെ വീഞ്ഞിന്റെ ഉന്മദ്ധതയിൽ നിന്ന് പിന്മാറുക അവൾ പറഞ്ഞു നാഥ അങ്ങനെയുള്ളൊരു സ്ത്രീയായിട്ട് എന്നെ കണക്കാക്കരുത് ഞാൻ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എന്റെ ഹൃദയവികാരങ്ങൾ കർത്താവിന്റെ മുന്നിൽ പങ്കുവെക്കുകയായിരുന്നു ദൈവമക്കളെ ഇതാണ് പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ വികാരങ്ങള് കർത്താവിന്റെ മുന്നിൽ പകരുന്നതാണ് അത് സന്തോഷമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ നമ്മുടെ ആവശ്യങ്ങളായിക്കോട്ടെ നമ്മ എന്റെ അനുതാപം ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങള് കർത്താവിന്റെ മുന്നിൽ നാം പങ്കുവെക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ അല്ല ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാൻ സാധിക്കും ദൈവ അനുഭവമാക്കി മാറ്റാൻ സാധിക്കും കാരണം എന്തു തന്നെയായാലും നമ്മുടെ വികാര വിചാരങ്ങള് നമുക്ക് അത് പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കും കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങള് വിചാരങ്ങള് ദൈവമുന്നിൽ ദൈവത്തിന്റെ മുന്നിൽ പകരുന്നതാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു എലി എലി മൈ മൈ ഗോഡ് ഗോഡ് വൈ ഹാവ് യു മീ എന്റെ ദൈവമേ എന്റെ ദൈമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇതൊരു നിരാശയുടെ നിലവിളിയാണോ അല്ല ഇതൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം ദാവീതിന് കഠിനമായ വേദന കൊണ്ടായപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ആ പ്രാർത്ഥന പിന്നീട് മനോഹരമായൊരു സങ്കീർത്തനമായിട്ട് രൂപാന്തരപ്പെടുത്തി അത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യമായിട്ട് നാം വായിക്കുന്ന ആ സങ്കീർത്തനമാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഉരുവിടുന്നത് ഈശോയ്ക്ക് അതികഠിനമായ വേദന അനുഭവിക്കുമ്പോൾ ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂങ്ങിക്കിടന്നുകൊണ്ട് അവിടുന്ന് കഠിനമായ വേദന അനുഭവിച്ചപ്പോഴ് അവിടുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ ദൈമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ ഏതനുഭവവും അത് വേദനയുടേതായിക്കോട്ടെ അത് സന്തോഷത്തിൻ്റെതായിക്കോട്ടെ അത് എന്തെങ്കിലും ആവശ്യങ്ങളായിക്കോട്ടെ ആനന്ദത്തിൻ്റെതായിക്കോട്ടെ അനുതാപത്തിൻ്റെതായിക്കോട്ടെ എല്ലാ വികാര വിചാരങ്ങളും നമുക്ക് പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സമയം അരമണിക്കൂറോ ഒരു മണിക്കൂറോ അല്ല ഇരുപത്തിനാല് മണിക്കൂറാണ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നാം പ്രാർത്ഥനയായിട്ട് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ വേദനയുടെയും ദുഃഖത്തിൻ്റെയും നിമിഷങ്ങളിൽ പോലും നമുക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് സാധിക്കും എല്ലാം പ്രാർത്ഥനയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തുമ്പോൾ നമുക്കവിടെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും വേദനയായിക്കോട്ടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ പക്ഷേ യഥാർത്ഥ സന്തോഷവും ആനന്ദവും നമുക്ക് എല്ലാ നിമിഷവും ഇരുപത്തിനാല് മണിക്കൂറും അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം എന്തൊക്കെയായാലും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും നമ്മൾ നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങൾ കർത്താവിയിലേക്ക് പകരുക അങ്ങനെ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തുക ഏറ്റവും സുന്ദരമായൊരു ജീവിതം ഈശോ നമുക്ക് നൽകും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് സുന്ദരമായ രൂപ സുന്ദരമായ നിമിഷങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഈശോ നമ്മെ സഹായിക്കട്ടെ പരിശാന്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ